നമസ്കാരം. രുചിപ്പെരുമയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉപ്പുമാങ്ങ അച്ചാറാണ്. അപ്പോൾ എങ്ങനെയാണ് ഉപ്പുമാങ്ങ അച്ചാറ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു 6 മാങ്ങയാണ്. 6 മാങ്ങ തുണ്ടുണ്ടായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് സോക്ക് ചെയ്യാനുള്ള അത്രയും ഉപ്പ്, ഉപ്പിട്ട് പുരട്ടി വെച്ചിട്ട് വെയിലത്ത് ഉണക്കിയിട്ടാണ് നമ്മൾ ഒരു 3 ദിവസത്തോളം വെച്ച് ഉണക്കിയിട്ടാണ് അച്ചാറിടുന്നത്. അപ്പോൾ ഈ മാങ്ങയിലേക്ക് ഉപ്പ് നന്നായിട്ട് പിടിപ്പിക്കണം. നല്ലപോലെ പുരട്ടി കൊടുക്കുക, മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും പുരട്ടി കൊടുക്കണം. അതിനുശേഷം വെയിലത്ത് വെച്ച് ഒരു 3 ദിവസത്തോളം വെയിൽ കൊള്ളിക്കുക. അപ്പോൾ വെയിൽ 3 ദിവസത്തോളം വെയിൽ കൊള്ളിച്ച് ഈ മാങ്ങയാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ വേണ്ടത് മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, പിന്നെ ഉലുവ പൊടിച്ചത് 1/2 ടീസ്പൂൺ, കടുക് വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ, പിന്നെ കായത്തിൻ്റെ പൊടി, നല്ലെണ്ണ. നല്ലെണ്ണയിൽ വറുക്കുകയാണെന്നുണ്ടെങ്കിൽ കേടുകൂടാതെ ഒരുപാട് നാൾ ഇരിക്കും. അപ്പോൾ ആദ്യമേ മാങ്ങയിലേക്ക് മുളക് പൊടിയും കായത്തിൻ്റെ പൊടിയും കടുക് വറുത്ത് പൊടിച്ചതും ഉലുവയുടെ പൊടിയും പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ചേർക്കാൻ പാടില്ല, കാരണം നമ്മൾ ഉപ്പിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള മാങ്ങയാണ് ഇത്. കായം ചേർത്ത് കൊടുക്കാം. കായമാണ് അച്ചാറിന് ഏറ്റവും കൂടുതൽ ഫ്ലേവർ തരുന്നത്. കായത്തിൻ്റെ മണത്തിനൊരു പ്രത്യേക ഫ്ലേവറാണുള്ളത്. നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. നല്ലെണ്ണ, ഒരുപാട് നല്ലെണ്ണ ഇടുന്തോറും അത് അത്രയും കൂടുതൽ ദിവസം കേടുകൂടാതെ ഇരിക്കും. നല്ലെണ്ണ ചൂടായ ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് ഇളക്കിയെടുക്കാം. ഇത് വേവിക്കാനൊന്നും വെക്കരുത്, ആ ചൂടായ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഇട്ടെടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മൊത്തം ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ഉപ്പുമാങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഈ മാങ്ങ സീസണിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷ് കൂടിയാണിത്.